നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സംഭവ ബഹുലമായ വാർത്തകളിലേക്ക് കടന്നാൽ, ജർമ്മനിയിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിലേറെ പേരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് ചികിത്സ തേടിയിരിക്കുന്നത്. 2 വർഷം മാസ്കിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടികൾ പെട്ടെന്ന് മാസ്ക് ഇല്ലാത്ത ലോകത്തേക്ക് വരികയും കൂട്ടത്തോടെ രോഗബാധിതരാകുകയും ചെയ്യുന്ന പ്രവണതയാണ് എവിടെയും ദൃശ്യമാകുന്നത്. റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് അതായത് RSV ആണ് മിക്കവരെയും ബാധിച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ മാത്രമല്ല മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ വൈറസ് ബാധ ഇപ്പോൾ ബാധകമാണ്. കഴിഞ്ഞയാഴ്ച മാത്രം രാജ്യത്ത് 9.5 മില്യൺ ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസകോശ രോഗം ബാധിച്ചിട്ടുള്ളതായാണ് റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നത്. 2021 ഇതേ കാലഘട്ടത്തിൽ രോഗബാധിതരായവരെക്കാൾ വളരെ കൂടുതലാണിത്. സായുധ വിപ്ലവത്തിലൂടെ ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശ്രമം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ഇത്തരം നീക്കങ്ങൾ തടയുന്നതിന് നിയമം കൂടുതൽ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതനുസരിച്ച് തോക്കുപയോഗിക്കുന്ന സംബന്ധിച്ച നിയമത്തിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്താനാണ് തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫേസർ അറിയിച്ചു. ഇപ്പോൾ തന്നെ യൂറോപ്പിൽ ഏറ്റവും കർക്കശമായ തോക്ക് നിയന്ത്രണ നിയമമുള്ള രാജ്യമാണ് ജർമ്മനി. ഇത് കൂടുതൽ കഠിനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഭരണമുന്നണിയുടെ ഭാഗമായ FDP ഇതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായ നിയമം നടപ്പിലാക്കിയാലും അനധികൃതമായി ആയുധം ശേഖരിക്കുന്നവരെ സംബന്ധിച്ച് അത് പ്രസക്തമല്ലെന്ന് പാർട്ടി പ്രതിനിധിയും നീതിന്യായ വകുപ്പ് മന്ത്രിയുമായ മാർക്കോ ബുഷ്മൻ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മുൻ MP, മുൻ സൈനികൻ പ്രിൻസ് ഹൈൻറിഷ് 13-ാമൻ റോസ് എന്ന വ്യവസായി എന്നിവരടക്കം 25 പേരെയാണ് കഴിഞ്ഞ ആഴ്ച അട്ടിമറി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. വലിയൊരു ആയുധ ശേഖരം തന്നെ ഇവർ സ്വന്തമാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 50 പേര് കൂടി ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ജർമ്മനിയിൽ ഔട്ടോബാൻ 12 ഹൊറർ ക്രാഷ് ഉണ്ടായതിനെ തുടർന്ന് ഡ്രൈവർ കുടുങ്ങിയത് 4 മണിക്കൂറോളം -7 ഡിഗ്രിയിലാണ്. ഡ്രൈവറെ കാറിൽ നിന്നും പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർ കാർ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവർ ചക്രത്തിന് പിന്നിൽ കുടുങ്ങിയതായാണ് കാരണം. ഫ്രാങ്ക്ഫർട്ട് ഓർഡറിലാണ് സംഭവം. ഫ്രാങ്ക്ഫർട്ട് ഓർഡറിനും ഫുർസ്റ്റൻവാൾഡിനും ഇടയിൽ ട്രെയിലറുമായി ഒരു കാർ ട്രാൻസ്പോർട്ടർ ബ്രേക്ക് ചെയ്യാതെ ട്രാഫിക് ജാമിൽ ഇടിക്കുകയായിരുന്നു. തപാലിൽ കണ്ടെയ്നറ് കയറ്റിയ ട്രാക്കിലേക്ക് വാഹനം തള്ളി കയറുകയായിരുന്നു. ട്രാൻസ്പോർട്ടർ കയറ്റിയ കാറുകളിലൊന്ന് മുന്നോട്ട് നീങ്ങി. ഡ്രൈവറുടെ ക്യാബ് തകർത്ത കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. പൂർണ്ണമായും തകർന്ന കാറിൽ നിന്ന് ഡ്രൈവറെ മോചിപ്പിക്കാൻ അഗ്നിശമന സേന ശ്രമിച്ചുവെങ്കിലും ആദ്യം പൂർണ്ണ പരാജയമായിരുന്നു. കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെത്തിക്കുന്നതിൽ അഗ്നിശമന സേനയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. കേബിൾ വലിക്കലും വിപുലമായ സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിച്ചു പോലും അത് അസാധ്യമായിരുന്നു. ഗതാഗത കുരുക്കിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ അപകട സ്ഥലത്തേക്ക് മൊബൈൽ ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് ഒടുവിൽ രക്ഷിച്ചത്. തുടർന്ന് അത്യാഹിത വിഭാഗം വാൻ വെട്ടിത്തുറന്ന് കുടുങ്ങിയ ആളെ പുറത്തെടുക്കുകയായിരുന്നു. തണുത്തുറഞ്ഞ താപനിലയിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർക്കുള്ള രക്ഷാപ്രവർത്തനത്തിന് ദൈർഘ്യം പതുക്കെ ജീവൻ അപകടപ്പെടുത്തുന്നതു വരെ നീണ്ടുപോയി. എങ്കിലും റേഡിയന്റെ ഹീറ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ ചൂടാക്കിയെടുത്തു ആശുപത്രിയിൽ എത്തിച്ചു. ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. അതേസമയം കൊടും തണുപ്പിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട 100 കണക്കിന് വാഹനയാത്രക്കാരുടെ കാത്തിരിപ്പിനും വിരാമമായി. അത്യാഹിത വാഹനങ്ങളുടെ എണ്ണം കൂടിയതും ആവശ്യമായ രക്ഷാപ്രവർത്തനവും അപകട റെക്കോർഡിംഗും കാരണം ഇപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കിലാണ് ഈ ഭാഗങ്ങൾ. ജർമ്മനിയിൽ
ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ 16 മീറ്റർ ഉയരമുള്ള അക്വേറിയം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 1500 മത്സ്യങ്ങളും 1,000,000 ലിറ്റർ വെള്ളവും തെരുവിലേക്ക് ഒഴുകിയത് ബെർലിനിൽ പരിഭ്രാന്തി പടർന്നു. ബെർലിനിലെ അലക്സാണ്ടർ പ്ലാറ്റ്സിനടുത്ത് തൊട്ടടുത്തുള്ള റാഡിസൺ ബ്ലൂ എന്ന ഹോട്ടലിലാണ് അക്വാഡവും വെള്ളിയാഴ്ച രാവിലെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇതിനെ തുടർന്ന് ഓട്ടോമാറ്റിക് ഫയർ അലാറം മുഴങ്ങി. ലോബിയിലെ 6-ാം നിലയിലുള്ള അക്വേറിയം തകർന്നാണ് മുഴുവൻ വെള്ളവും 1500 മത്സ്യങ്ങളും ഭൂഗർഭ കാർ പാർക്കിന്റെ 3-ാം നിലയിലേക്ക് ഒഴുകിയത്. സ്ഫോടനത്തിന്റെ സമ്മർദ്ദത്തിൽ വാതിലുകളും ജനലുകളും തകർന്നു. അവശിഷ്ടങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സിനടുത്തുള്ള തെരുവിലേക്കും ചിതറി. ഹോട്ടലിന് മുന്നിലെ പൂച്ചട്ടികൾ തെരുവിലൂടെ ഒഴുകി. അടുത്തുള്ള പാതയോരങ്ങൾ എല്ലാം തന്നെ അടച്ചു. ചില്ലുകൾ തെറിച്ച് നിസ്സാരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. 100 അത്യാഹിത വിഭാഗങ്ങളുമായി അഗ്നിശമന സേനയും ഫയർ ബ്രിഗേഡുകളും ഇപ്പോഴും സ്ഥലത്തുണ്ട്. അക്വേറിയത്തിന് 16 മീറ്റർ ഉയരവും 11.5 മീറ്റർ വ്യാസവുമുള്ള അക്വാഡോം ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര അക്വേറിയമായിരുന്നു. സീ ലൈഫ് ടിക്കറ്റിനൊപ്പം സന്ദർശകർക്ക് അക്വേറിയത്തിലൂടെ ലിഫ്റ്റ് എടുക്കാനും കഴിയും. കപ്പാസിറ്റി 1,000,000 ലിറ്റർ കൂടാതെ 100-ലധികം വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള 1,500 അത്ഭുതപ്പെടുത്തുന്ന മത്സ്യങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. പൊട്ടിത്തെറിക്കു ശേഷം ലോബി നിറയെ അവശിഷ്ടങ്ങളാണ്. ചത്ത മത്സ്യങ്ങളാണ് എല്ലായിടത്തും. ഹോട്ടലിലെ 350 അതിഥികൾ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ പുറത്താക്കേണ്ടി വന്നു. വെള്ളത്തിനാകട്ടെ 1,000 ടൺ ഭാരമുണ്ടായിരുന്നു. ബ്രിട്ടനിലെ മലയാളി സമൂഹത്തെ ഒന്നടങ്കം ഞെടുക്കിയ വാർത്തയാണ് UKയിലെ മിഡ്ലാൻഡിൽ നിന്നും ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ഇംഗ്ലണ്ടിൽ മലയാളി നഴ്സായ യുവതിയും 2 മക്കളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സംഭവത്തിന്റെ പേരിൽ ഭർത്താവ് അറസ്റ്റിലായതാണ് മലയാളി സമൂഹത്തെ ആകെ ഞെടുക്കിയത്. സംഭവത്തിൽ അഞ്ജുവിന്റെ ഭർത്താവും കണ്ണൂർ ശ്രീകണ്ഠപുരം പടിയൂർ സ്വദേശിയുമായ ചേലപാലിൽ സാജു എന്ന 52-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം വൈക്കം മറവന്തുരുത്ത് സ്വദേശിയും UK കെറ്ററിംഗിൽ താമസക്കാരുമായ നഴ്സ് അഞ്ജു 40 വയസ്സ്, മക്കളായ ജീവ 6 വയസ്സ്, ജാൻവി 4 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കെറ്ററിംഗ് NHS ആശുപത്രിയിൽ നഴ്സായ അഞ്ജു കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്ത് എത്തിയിരുന്നില്ല. വീട്ടുകാർ ഫോൺ വിളിച്ചപ്പോൾ കിട്ടാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കെറ്ററിംഗ് മലയാളി സമൂഹത്തെ ബന്ധപ്പെട്ടപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വിവരം അറിഞ്ഞതനുസരിച്ച് എത്തിയ പോലീസ് വാതിൽ കുത്തി തുറന്നപ്പോൾ അഞ്ജുവിനെ മരിച്ച നിലയിലും കുട്ടികളെ അതീവ ഗുരുതരാവസ്ഥയിലും കണ്ടെത്തുകയായിരുന്നു. എയർ ലിഫ്റ്റ് ചെയ്ത കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അടുത്തിടെയാണ് അഞ്ജുവും കുടുംബവും മിഡ്ലാൻഡിലെ കെറ്ററിംഗിൽ എത്തുന്നത്. അമ്മയും 2 കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട സംഭവത്തിൽ നോർത്ത്ഹാംപ്ടൺഷെയർ പോലീസ് പ്രത്യേകം അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി പ്രാദേശിക മലയാളികളും ശ്രമിക്കുന്നുണ്ട്. സാജു പോലീസ് പിടിയിലാകുമ്പോൾ മദ്യ ലഹരിയിൽ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അരുങ്കൊല താൻ തന്നെയാണ് ചെയ്തതെന്ന് സാജു വെളിപ്പെടുത്തിയായി പോലീസ് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്നലെയാണ് സംഭവങ്ങളുടെ തുടക്കം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തൊഴിലില്ലാതിരുന്ന സാജുവിന് അടുത്ത നാളുകളിൽ ഡെലിവറി ജോലി കിട്ടിയിരുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നങ്ങളാണെന്ന് കരുതുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാവൂ. ബ്രിട്ടനിൽ മലയാളി വനിതാ ഡോക്ടർ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. UKയിലെ ബെർക്ക്ഷയറിന് സമീപം ബ്രാക്നെല്ലിൽ താമസിക്കുന്ന തിരുവല്ല ചാത്തങ്കരി സ്വദേശിനിയും കൊട്ടാരക്കര മാർത്തമ്മ പള്ളി വികാരി ചെങ്ങന്നൂർ വാഴാറമംഗലം തോണിൽ കണ്ടത്തിൽ വീട്ടിൽ റവറന്റ് മാത്യു ജേക്കബ് ബെന്നിയുടെ ഭാര്യയുമായ ഡോക്ടർ നിഷ എബ്രഹാം എന്ന 30-കാരിയാണ് മരിച്ചത്. ലണ്ടനിലെ ഗെയ്സ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന നിഷ കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ PG വിദ്യാർത്ഥിനിയായിരുന്നു. 25 വർഷമായി ബ്രിട്ടനിൽ താമസമാക്കിയ തിരുവല്ല ചാത്തങ്കരി കോടിക്കൽ നിഷ ഭവനിൽ KA എബ്രഹാമിന്റെയും അന്നമ്മയുടെയും ഏക മകളാണ് നിഷ. സംസ്കാരം കേരളത്തിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. ഈ അടുത്ത കാലത്താണ് നിഷ വിവാഹിതയായത്. കേരളത്തിൽ നിന്നുള്ള തൊഴിൽ കുടിയേറ്റം സംബന്ധിച്ച് നോർക്കയും ഫിൻലാൻഡ് പ്രതിനിധികളുമായി ഡൽഹിയിൽ ചർച്ച നടത്തി. നേരത്തെ തുടർന്നു വന്നിരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ കുടിയേറ്റം വേഗത്തിലാക്കുന്നതിനും ഇതിനായുള്ള നടപടികൾ ലഘൂകരിക്കുന്നതിനുമുള്ള ചർച്ചയാണ് നടന്നത്. December 14-15 തീയതികളിലായി ഡൽഹിയിലെ ഫിൻലാൻഡ് എംബസിയിൽ നടന്ന ചർച്ചയിൽ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല നേതൃത്വം നൽകി. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ഫിൻലാൻഡിലെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടുള്ള ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. ഇതിനായി ഫിൻലൻഡിലെയും കേരളത്തിലെയും നഴ്സിംഗ് ത്തിലെ കരിക്കുലം ഏകോപനം സാധ്യമാകുമോ എന്ന് പരിശോധിക്കാൻ തീരുമാനം ആയതായിട്ടാണ് നോർക്ക CEO KHരികൃഷ്ണൻ നമ്പൂരി അറിയിച്ചത്. ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഫിൻലാൻഡ് തൊഴിൽ വകുപ്പ് മന്ത്രി ടൂലെ ഹാറ്റെയ്നർ, ഇന്ത്യയിലെ ഫിൻലാൻഡ് അംബാസഡർ റിത്വ കൗക്കു എന്നിവരുമായിട്ടാണ് 2-ാം ഘട്ട ചർച്ചകൾ നടത്തിയത്. ജർമ്മനിയിലേക്കുള്ള നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ പദ്ധതിയുടെയും ബ്രിട്ടനിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെയും മാതൃകയിൽ കുടിയേറ്റ നടപടികൾ സാധ്യമാക്കാനാണ് ശ്രമമെന്ന് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കൊളച്ചേരി അറിയിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ധന്യമാക്കാൻ ഒരു പുതിയ ക്രിസ്മസ് ആൽബം കൂടി പുറത്തിറങ്ങുന്നു. ന്യൂജേഴ്സി ആസ്ഥാനമായ പ്രൈസ് ട്യൂൺസിന്റെ ലേബലിൽ
നോബി പോളാണ് ഈ ആൽബം നിർമ്മിക്കുന്നത്. ഇതിന്റെ വരികൾ രചിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോസ് കുമ്പളവേലിയാണ്. ഇതിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിർമ്മാതാവ് കൂടിയായ നോബി പോളാണ്. ഓർക്കസ്ട്രേഷൻ ക്ലിന്റ് ജോൺസണും നിർവഹിച്ചിരിക്കുന്നു. ഈ ഗാനം അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക ടീന എബ്രഹാമാണ്. ഈ ഗാനം ആസ്വദിക്കുവാൻ പ്രൈസ് ട്യൂൺസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ആൽബം കുമ്പൾ ക്രിയേഷൻസ് പുറത്തിറക്കിയ ബാഗ്ദത്ത പൈതൽ എന്ന മ്യൂസിക് ആൽബം ശ്രവിക്കുവാൻ ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.